ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നൈറ്റിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഹെയർ എങ്ങനെ നമുക്ക് സംരക്ഷിക്കുക എന്നതിനെക്കുറിച്ച് രണ്ട് മൂന്ന് ടിപ്സാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്ന പോയിൻ്റ് എന്ന് പറയുന്നത്, ഏത് ഹെയർ സ്റ്റൈലാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത് ആ ഹെയർ സ്റ്റൈൽ മാറ്റി നമുക്ക് മുടി നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്കാൽപ്പ് നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ മൂന്നാല് വിരൽ ഉപയോഗിച്ച് നല്ലവണ്ണം സർക്കുലർ മോഷനിൽ സാവധാനം നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇൻവെർട്ടഡ് മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. എങ്കിൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂടുകയും അതുവഴി നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇങ്ങനെ ഇൻവെർട്ടഡ് മെത്തേഡിൽ നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്യുമ്പോൾ അടുത്ത് നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടിയെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി ഇത് ഫ്രണ്ടിൽ ഇതുപോലെ ഇട്ടതിന് ശേഷം ജടയെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളഞ്ഞിട്ട് നമുക്കത് ഒരു പല്ലകലമുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് ചീക്കി കൊടുക്കാം കേട്ടോ തലമുടി. ഇങ്ങനെ ചീകുന്നത് നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂടാൻ സഹായിക്കും കേട്ടോ നമ്മുടെ സ്കാൽപ്പിൽ. അതുപോലെ തന്നെ പതുക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുടി പൊട്ടിപ്പോകാനും അതുവഴി നമ്മുടെ മുടിയുടെ അറ്റം പിളർക്കാനും കാരണമാകും. അതുകൊണ്ട് നോക്കി വേണം, അതായത് സാവധാനം വേണം നമ്മൾ കോമ്പ് ഉപയോഗിച്ച് ചീകി കൊടുക്കേണ്ടത്. മുടിയിലെ ജട നല്ലവണ്ണം കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മുടിയിലോട്ട് ചീപ്പ് ഉപയോഗിച്ച് ചീകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത് മൂന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നാം സാധാരണ ഏത് ഹെയർ ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഹെയർ ഓയിൽ നമുക്ക് രണ്ട് തുള്ളി എടുത്തിട്ട് അതിൽ കുറച്ച് ആവണക്കെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് തലയിലേക്ക് നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. തലയിലേക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് കൈ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഓയിലൊന്ന് ചെറുതായിട്ടൊരു ചൂടായി കിട്ടും. ആ ചൂടോടെ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഡാബർ ആംലയുടെ എണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡാബർ ആംല എന്ന് പറയുന്നത് നമ്മുടെ നെല്ലിക്കയുടെ ഗുണങ്ങളിലോട് എല്ലാം കൂടിയുള്ള ഒരു എണ്ണയാണ് കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇതിന്. ഈ ഹെയർ ഓയിലിന് നല്ല മണവും ഉണ്ട് കേട്ടോ. മണം കാരണം തന്നെ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊതി തോന്നും, അത്രയ്ക്ക് നല്ല ഒരു മണമാണ് ഇതിനുള്ളത്. ഇതൊക്കെ നമ്മൾ നിങ്ങൾ ഏത് കോക്കനട്ട് ഓയിലായാലും കുഴപ്പമില്ല, നമ്മൾ ഏത് ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവണക്കെണ്ണ ആഴ്ചയിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, കൂടുതലായി കഴിഞ്ഞാൽ അത് ഹെയർ ഗ്രോത്തിനെ ബാധിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഒരു അളവുണ്ട് നമ്മുടെ ആവണക്കെണ്ണ തറയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിൽ കൂടാൻ പാടില്ല. ഇത് നമുക്ക് ഇൻവെർട്ടഡ് മെത്തേഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് മുടിയത് ഇതുപോലെ ചീകി നമുക്ക് ലൂസായിട്ട്, ഇതാ വീട്ടിൽ കാണാൻ എത്ര ലൂസായിട്ടാണ് ഞാൻ ചീകി എടുത്തിട്ടുള്ളതെന്ന്, ചീകി നമുക്ക് ഇതുപോലെ പിന്നി ഒന്ന് കൊടുക്കാം കേട്ടോ. പിന്നി മുടിയുടെ അറ്റത്തൊന്ന് ബണ്ണിട്ട് മടക്കി കെട്ടി കൊടുക്കുക. ഇത് നമ്മുടെ മുടി ഡാമേജ് ആകാതെ, അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മുടി ഡാമേജ് ആകാതെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ മുടിയുടെ സ്പ്ലിറ്റനിങ് തടയാനും ഇങ്ങനെ കെട്ടുന്നത് കൊണ്ട് സഹായമാകും കേട്ടോ. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി ഒരുവിധം നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റും, ഒരു ചിലവുമില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഈ കാര്യങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെൽ ബട്ടൺ കാണും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കും, എങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും. ബൈ.